ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള മറൈൻ എഞ്ചിനീയറിംഗ് കോളേജസ് ഏതൊക്കെയാന്നുള്ള കാര്യമാണ്. അപ്പോൾ മറൈൻ എഞ്ചിനീയറിംഗിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്ലേസ്മെന്റ്സ് ഒക്കെ പല കോളേജുകളിലും കുറവാണ്. എന്നിരുന്നാലും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് നല്ല കോളേജ് ആയിട്ട് തോന്നിയ കുറച്ച് കോളേജുകളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ടൊളാനി മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ഒരു കോളേജാണ്. ഏകദേശം 80% അബോ പ്ലേസ്മെന്റ് റെക്കോർഡ്സ് അവർക്കുണ്ട്. പക്ഷെ ഫീസ് കുറച്ച് ഹൈ ആണ്. ഏകദേശം 21 ലക്ഷം രൂപ അടുത്ത് വരെ ഫീസ് ഒക്കെ വരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കോളേജ് സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ അവരുടെ സ്വന്തമായിട്ടുള്ള ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഷിപ്പ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് സ്പോൺസേഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കോളേജാണ് ഞാൻ രണ്ടാമതായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ MSc സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IMI നോയിഡ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു കോളേജാണ്. പിന്നെ DMET കൊൽക്കത്ത അല്ലെങ്കിൽ IMU കൊൽക്കത്ത എന്ന് പറയുന്ന കോളേജ് നിങ്ങൾക്ക് നോക്കാം. ഇത് ഭയങ്കര ഓൾഡ് പഴയ കോളേജാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റി ഈ കോളേജിനുണ്ട്. അപ്പോൾ IMECT നല്ല റാങ്ക് കിട്ടുവാണെങ്കിൽ ഈ കോളേജ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ IMU മുംബൈ ക്യാമ്പസിലും കറന്റ്ലി അത്യാവശ്യം പ്ലേസ്മെന്റ്സ് ഉള്ള ഒരു കോളേജാണ്. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് AMET കൺസിഡർ ചെയ്യാം. AMET കൺസിഡർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മേഴ്സ്കിന്റെ അല്ലെങ്കിൽ VSHIPS സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രം ആണ് ഞാൻ AMET നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു 4-5 കോളേജാണ് ഞാൻ ബെസ്റ്റ് ആയിട്ട് മറൈൻ എഞ്ചിനീയറിംഗിന് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ഒരു അന്വേഷണം നടത്തുക, പ്ലേസ്മെന്റ് റെക്കോർഡ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം, അതിനുശേഷം മാത്രം ഒരു കോളേജ് തിരഞ്ഞെടുക്കുക. ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിന് കറന്റ്ലി പ്ലേസ്മെന്റ്സ് പല കോളേജിലും കുറവാണ്. ചില കോളേജിൽ നിന്നും തീരെ പ്ലേസ്മെന്റ്സ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ കോളേജൊന്നും ഞാൻ സജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ബേസിക്കലി പറഞ്ഞ കോളേജുകൾ നിങ്ങൾക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ടൊളാനി മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്, IMU കൊൽക്കത്ത, IMU മുംബൈ ക്യാമ്പസ്, AMET കോളേജ് ചെന്നൈ. അത് AMET-ലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രം പഠിക്കുക. അതുപോലെ തന്നെ IMI നോയിഡ, അവിടെയും സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ചേരാവുന്നതാണ്. സമുദ്രയിലും ഏകദേശം ഒരു 16 ലാക്സ് എബോവ് ഫീസ് വരുന്നതായിരിക്കും. ഫീസ് ഏറ്റവും കുറവുള്ളത് DMET അല്ലെങ്കിൽ IMU കൊൽക്കത്തയും IMU മുംബൈ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് IMU CT റാങ്ക് അത്യാവശ്യം എടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള മറൈൻ എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഇതുപോലുള്ള മർച്ചനേവി വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മർച്ചനേവിപരമായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ബീഡും ബേബി സൈനിങ് ഔട്ട്.